നമസ്കാരം. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ഗാനഗന്ധർവന്റെ ഗന്ധർവനാഥം 55 വയസ്സാണ്. അത് നമുക്ക് ലോകത്തുള്ള നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും ഒരു അഭിമാനം തന്നെയാണ്. 55 വർഷം കൊണ്ട് ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ജനിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പാടി തുടങ്ങിയതാണ്. എന്തായാലും ആ ഒരു ഞാൻ ഈശ്വരനായി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്കും ഒരു വർക്ക് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്നുള്ള ഫിലിമിലാണ്, അതാണ് അത് രചിച്ചിരിക്കുന്നത്. ഞാനവിടം ഒ എൻ വി സാറാണ്. സാർ എഴുതി ഞാൻ ചിട്ടപ്പെടുത്തി. അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് ദാസാറിനെ കൂടെ അത് പാടിച്ചത്. ചെന്നൈയിലാണ് അതിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു. ദാസാറിനും അത് വളരെയധികം എന്നെ അപ്രീഷിയേറ്റ് ചെയ്തൊരു ഗാനമാണ്. അത് യൂട്യൂബിൽ ലഭ്യമാണ്. ഭൂമഞ്ചരമായത് തുടങ്ങുന്ന ഒരു ഗാനമാണ്. അപ്പോൾ എല്ലാം കൊണ്ട് എൻ്റെ മൊത്തം എൻ്റെ തലമുറകളുടെ ഒരു പുണ്യം തന്നെയാണ് ഗാനഗന്ധർവൻ്റെ കൂടെ സഹകരിക്കാൻ സാധിച്ചത്. എൻ്റെ അച്ഛനുള്ള കാലം മുതൽ ഞാൻ അച്ഛൻ്റെ വായിൽ നിന്ന് ഞാൻ എങ്ങനെ കേട്ട് വളർന്നതാണ് യേശുദാസ് എന്നൊരു നാമം. അദ്ദേഹം ഇന്ന് 55 വയസ്സ്, ഗന്ധർവ നാദത്തിന് 55 വയസ്സ് ദഹിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ട് ഞാനൊരു ഗാനം എഴുതി. ഞാനൊരു എഴുത്തുകാരനല്ല, എന്നാലും കുറേ ഗാനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഗാനം അദ്ദേഹത്തിനെ കുറിച്ച് എഴുതി കമ്പോസ് ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഉടനെ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ റിലീസ് ചെയ്തതാണ്. ആ ഗാനം ഇന്ന് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ്. ഗന്ധർവനാദം, 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 യുഗങ്ങളിലൊരിക്കൽ ഭൂമിയിൽ അവതരിക്കും ഗാനഗന്ധർവൻ ദാസേട്ടൻ. യുഗങ്ങളിലൊരിക്കൽ ഭൂമിയിൽ അവതരിക്കും ഗാനഗന്ധർവൻ ദാസേട്ടൻ. ഗന്ധർവനാദം, ഗന്ധർവനാദം, ഗന്ധർവനാദം. ഇത് എൻ്റെ സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ, എൻ്റെ ഈശ്വരൻ്റെ 55-ാം ഗന്ധർവനാദ ദിനമായ ഇന്ന് ഞാൻ അദ്ദേഹത്തിനോട് സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.